സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പൗരസ്ത്യ സഭയിലെ അവസാനത്തെ സഭാപിതാവായ വിശുദ്ധ ജോൺ ഡമഷീന്റെ തിരുനാളാണ്. അദ്ദേഹം സഭാപിതാക്കന്മാരുടെ എല്ലാം പ്രബോധനങ്ങളെ ഏറ്റവും ഭംഗിയായി ക്രോഡീകരിച്ചവനാണ് എന്ന് കരുതപ്പെടുന്നു. സ്വർണമുതിരുന്ന ക്രിസോറോവോസ് വേദപ്രഘോഷകനും കവിയുമായിരുന്നു അദ്ദേഹം. ഇന്ന് സുവിശേഷത്തിൽ വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ ക്രിസ്തു ഓർമ്മിപ്പിക്കുമ്പോൾ ഇങ്ങനെ വചനം സമൃദ്ധമായി വിളമ്പിയ ദൈവത്തിന്റെ വേലക്കാരെ പ്രതി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒട്ടേറെ കാരണങ്ങളുമാകുന്നു. മൻസൂർ ഇബിൻ സർജൂൻ എന്ന അറബി നാമത്തിലാണ് അദ്ദേഹം അക്കാലത്ത് ഡമാസ്കസ് ഭരിച്ചിരുന്ന ഇസ്ലാമിക രാജവംശമായ ഉമ്മായദിന്റെ വ്യവഹാരങ്ങളിൽ അറിയപ്പെടുന്നത്. മൻസൂർ എന്നാൽ വിജയി എന്നാണ് അർത്ഥം. അവന്റെ വീട്ടുകാർ തലമുറകളായി രാജ്യസഭയിലെ വലിയ ഉദ്യോഗങ്ങൾ വഹിച്ചിരുന്നവരാണ്. വിശുദ്ധ ജോണും അതുപോലെ തന്നെ ഉന്നതമായ പദവി ഉപേക്ഷിച്ചിട്ടാണ് താപസനായി മാറിയത്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പ്രബോധനങ്ങളിൽ കാതലായവ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവയാണ്. മനുഷ്യാവതാരത്തിന്റെ അടിമുടിയുള്ള സമൂലമായ നവീനതയെക്കുറിച്ചുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ച പ്രയോഗം ഇങ്ങനെയാണ്: അത് പുതുമകളിൽ പുതുമയുള്ളതെന്ന്, ആകാശത്തിന് കീഴിൽ അതിനേക്കാൾ പുതുമയുള്ളതായി ഒന്നുമില്ല എന്നും, പാപം നമുക്ക് നഷ്ടപ്പെടുത്തിയത് കൃപയും ദൈവത്തോട് അടുത്തിടപഴകാനുള്ള ആ സ്വാതന്ത്ര്യവുമായിരുന്നു പർഹേസിയ. അതിനാൽ തന്നെ നമ്മൾ മണ്ണിലിഴയുന്നവയെ പോലെയായി. അതുകൊണ്ടാണ് നാഥൻ അനിർവചനീയമായ അഗ്രാഹ്യമായ ഒരു തരത്തിൽ തന്നെ തന്നെ തരം താഴ്ത്തിക്കൊണ്ട് അടിമകളെപ്പോലെയായ നമ്മെ തേടി വന്നത്. നന്മയിലും നീതിയിലും ജ്ഞാനത്തിലും ശക്തിയിലും അവൻ നമ്മെ പുൽകി. അങ്ങനെയാണ് മനുഷ്യാവതാരത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ ഡമഷീൻ വിവരിക്കുന്നത്. നമ്മോട് ദൈവം കാണിക്കുന്ന ഒരു സമഭാവനയാണത് ഡിവൈൻ ഹോമിയോപ്പതി. ഇന്ന് സുവിശേഷത്തിന് നാം കാണുന്നുണ്ട് തൻ്റെ ജനതയെ കാണുമ്പോൾ ഹൃദയം കരുണാർദ്രമാകുന്ന നാഥനെ. നാഥൻ തൻ്റെ ഭവനത്തിൽ നമ്മെ ചേർക്കുന്ന ഒരു രക്ഷാകര വ്യവസ്ഥയുമാണിത്, ഡിവൈൻ ഓയിക്കണോമിയ. അതിനാൽ നമ്മുടെ പിടച്ചിലും അലച്ചിലും ഞെരുക്കങ്ങളുമെല്ലാം അവൻ്റേതു കൂടിയായി മാറുന്നു. അനുസരണക്കേടിൻ്റെ ദുരന്തഫലം നമ്മെ പഠിപ്പിക്കാൻ അവൻ അനുസരണയുള്ളവനായി നമ്മുടെ ഇടയിൽ വാണു. അനുസരണ കൂടാതെ രക്ഷയില്ല. പരിശുദ്ധ മറിയം കൃപാപൂർണയായവളാണ്. അവൾ തൻ്റെ അനുസരണത്താൽ ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞുകൊണ്ട് ആദിമമായ അനുസരണക്കേടിൻ്റെ നുഖം തകർത്തുവെന്നും ഈ പശ്ചാത്തലത്തിൽ വിശുദ്ധൻ ധ്യാനിക്കുന്നുണ്ട്. ഇന്നത്തെ വായനകളെല്ലാം തന്നെ ദൈവം തൻ്റെ കൃപയും കാരുണ്യവും നൽകി നമ്മെ വീണ്ടെടുക്കുന്നുവെന്ന് വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. കൃപാപൂർണയായ മറിയത്തെക്കുറിച്ച് ഇന്ന് വിശുദ്ധൻ പറഞ്ഞതോർക്കുമ്പോൾ ഇന്നലെ സൈപ്രസിലെ നിക്കോഷ്യയിൽ കൃപാപൂർണയായ മറിയത്തിൻ്റെ നാമധേയത്തിലുള്ള ഒരു മറോണീത പള്ളിയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നടത്തിയ ഒരു പ്രഭാഷണം ഓർമ്മ വരികയാണ്. ബഹുസ്വരങ്ങളായ പോളിക്രോം ആ ജനതയെ നോക്കിക്കൊണ്ട് വിഭാഗീയതയും മതം മാറ്റാനുള്ള പരക്കം പാച്ചിലും, ഡിവിഷൻ ആൻഡ് പ്രോസലിറ്റിസം, അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രയോജനവുമില്ല, മാത്രമല്ല അവ നിർജീവവുമാണ്, സ്റ്റെറായിൽ. ആ സഭകളുടെ സ്ഥാപകനായ വിശുദ്ധ ബർണബാസ് അപ്പോസ്തലൻ ആത്മാവിലും ജ്ഞാനത്തിലും നിറഞ്ഞവനായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാപ്പ തുടരുന്നു: പകരം നമുക്ക് വേണ്ടത് കാരുണ്യത്തിൻ്റെ വേരോട്ടമാണ്, ക്ഷമാപൂർവകമായ കൂട്ടുനടത്തമാണ്, പേഷ്യൻ്റ് അക്കമ്പനിമെൻറ്റ്, ജ്ഞാനമാണ്, ഒരുമയാണ്, ക്ഷമയുള്ള സഭ. എൻ്റെ ആശയഗതിയോടും വിശ്വാസത്തോടും ചേരാതെ നിൽക്കുന്നവരോടും ഇടറി വീഴുന്നവരോടും കാണിക്കേണ്ട ദീർഘക്ഷമ. എന്ന് സുവിശേഷം മത്തായി 9:25 മുതൽ 10:8 വരെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ നാം കാണുന്ന ഒരു വാക്കുണ്ട്, പെരിയാഗോ. നാഥൻ നന്മകൾ ചെയ്തു ചുറ്റി സഞ്ചരിച്ചു എന്ന് പറയാൻ, ഒരാൾ പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ നാഥൻ തിരഞ്ഞു പോകുന്ന കാഴ്ചയാണിത്, കൂടെ നടത്തം തന്നെ, അക്കമ്പനിമെൻറ്റ്. കരുണയാണ് അതിൻ്റെ മുദ്ര. ഇന്ന് ഏഷ്യ 30 നമ്മളത് കാണും. ദൈവത്തെ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് സ്വയംഭരണം പ്രഖ്യാപിക്കുകയാണ് യൂത. അവർ കളിമണ്ണും നാഥൻ കുശവനുമാണെന്ന് അവർ മറന്നുപോകുന്നു. അതിനാൽ തന്നെ അവരുടെ അഹങ്കാരത്തിന് പകരമായി നാഥൻ അവരോട് കഠിനമായി പെരുമാറാൻ പോവുകയാണ്, അവരെ നശിപ്പിക്കാനല്ല വീണ്ടെടുക്കാൻ തന്നെ. ദൈവിക നിയമം തോറായി നിരാകരിക്കുന്നവർക്ക് അതിൻ്റെ ഒരു നല്ല പാഠം പകർന്നു കൊടുക്കാൻ തന്നെ. വിശുദ്ധ ജോൺ ഡമഷീനും പഠിപ്പിച്ചിരുന്നു, നാഥൻ തൻ്റെ മനുഷ്യാവതാരത്തിൽ നമ്മെ ദൈവിക നിയമം പഠിപ്പിക്കുന്ന അധ്യാപകനായി വന്നുവെന്ന്. ഇന്ന്
തൻ്റെ ജനത്തിനോട് കഠിനമായി പെരുമാറും എന്ന് നാഥൻ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടുന്ന് പറയുന്നു, താൻ അവരോട് കൃപയും കാരുണ്യവും കാണിക്കുമെന്ന്. ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും നമ്മുടെ അനുസരണത്തെ തേടുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നാഥനെ ആവശ്യമുണ്ട് എന്ന് യൂദ വിളിച്ചപേക്ഷിക്കണം. ഔദ്ധത്യം കൈവിട്ടുകൊണ്ട് ഇന്നലെ ആ അന്ധയാചകർ കരഞ്ഞു വിളിച്ചതുപോലെ ക്രാസോ, വിശ്വാസത്തോടെയുള്ള വിളി. ഈ നിലവിളികൾ സ്തുതികളായി മാറുകയാണ് ഇന്ന് സങ്കീർത്തനം 147 നാം കാണുന്നത് പോലെ. അവിടെ ദൈവത്തെ സ്തുതിക്കാനുള്ള കാര്യങ്ങൾ നിരത്തുന്നുണ്ട്. 1-6 വാക്യങ്ങൾ കീ എന്തുകൊണ്ടെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം തകർന്നവനെ, വീണവനെ, നുറുങ്ങിയവനെ, പരിക്കേറ്റവനെ, പൂണ്ടുപോയവനെ ഉയർത്തുന്നു. ഈ നിലം പറ്റിയ കാര്യങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ അവിടെ നക്ഷത്രങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തി അതിന് പേരിടുന്ന കാര്യവും വിവരിക്കുന്നുണ്ട്. വീണുപോയ നക്ഷത്രങ്ങളാണല്ലോ നമ്മളെല്ലാവരും. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അബ്രഹാമത്തിന് നൽകിയ വാഗ്ദാനത്തിൻ്റെ മക്കളാണെങ്കിലും അവൻ നമ്മെ കോരിയെടുത്ത് വിശാലമായ വാനത്തിൽ കുരുത്തിടുകയാണ്. കാരണം അവിടെയാണ് നമ്മുടെ യഥാർത്ഥ സ്ഥാനം. അവൻ കൃപാലുവാണ്, നയീം. ഒട്ടും സൗന്ദര്യം അവകാശപ്പെടാനില്ലാത്ത വളരെ സുന്ദരമായ ഒരനുഭവമാണത്. കാരണം നമ്മുടെ സൗന്ദര്യമല്ല ദൈവത്തിൻ്റെ കൃപാകാരുണ്യത്തിൻ്റെ ആധാരം, നമ്മുടെ സൗന്ദര്യക്കുറവുകൾ തന്നെയാണ്. അനസ്തെറ്റിക് ഡയമെൻഷൻ ഓഫ് ബ്യൂട്ടി. അതുകൊണ്ട് ഏശയ്യ 30:18 നമ്മോടിന്ന് പറയുന്നുണ്ട്, ക്ഷമയോടെ കർത്താവിനെ കാത്തിരിക്കുന്നവർ അനുഗ്രഹീതരെന്ന്. ഇനി പെരിയാഗോ എന്ന ആ വാക്കിലേക്ക് നാം വീണ്ടും ചുറ്റി സഞ്ചരിച്ച് വരികയാണ്. മത്തായി 23:15 അവ തങ്ങളുടെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ കടലും കടന്നു പോകുന്ന ഫരിസേയരുടെ മനോഭാവത്തെ കുറിക്കുന്നുണ്ട്. അവർക്ക് കാരുണ്യം തൊട്ട് തീണ്ടിയിട്ടില്ല. മതം മാറ്റിയാൽ മതി. അതിനെ തുടർന്ന് വീഴുന്ന സഹോദരൻ്റെ കൂടെ നടക്കാൻ അവർക്ക് ഒട്ടും താല്പര്യവുമില്ല. അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ മനസ്സുമില്ല. ഈ മതം മാറ്റം പ്രൊസലിറ്റിസം, മനം മാറ്റമല്ല, അതിനെയാണ് നിർജീവമെന്ന് ഇന്ന് പാപ്പ വിശേഷിപ്പിച്ചത്. ഇന്നലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ചരിത്രം നാം ഓർക്കുകയായിരുന്നല്ലോ. ജപ്പാൻ എന്ന സംസ്കാരത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഈ വിശുദ്ധനാണെന്ന് ചിലർ കരുതാറുണ്ട്. ജപ്പാൻകാർക്ക് സ്വതസിദ്ധമായ കൗതുകം, ക്യൂരിയോസിറ്റി, പിന്നെ അവരുടെ ആതിഥേയ ഭാവം, വെൽക്കം, ഇങ്ങനെയാണ് സുവിശേഷത്തിന് അവിടെ വിത്തുപാകാൻ ഇടയായതെന്ന് കരുതപ്പെടുന്നു. പിന്നീട് കഠിനമായ മതമർദ്ദനങ്ങളിലും സാങ്കേതികതയുടെ അതിപ്രസരത്തിലും ആ വിശ്വാസം ചെറുതെങ്കിലും ഒരു അജഗണമായി നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. മതം മാറ്റമല്ല അവിടെയും പ്രധാനം. അപരൻ്റെ ലോകത്തിലേക്ക് കണ്ണോടിക്കാനുള്ള ആത്മീയ കൗതുകമാണത്, കൺസ്ട്രക്റ്റീവ് ക്യൂരിയോസിറ്റി. പിന്നെ പരസ്പരം സ്വീകരിക്കാനുള്ള മഹാമനസ്കതയും, വെൽക്കമിങ്. ഒരു പിൻകുറി കൂടി. ഇന്നലെ അംഗപരിമിതരുടെ ദിനമായിരുന്നല്ലോ. അംഗപരിമിതനെങ്കിലും ധാരാളം യാത്രകൾ ചെയ്യുകയും പ്രഭാഷണങ്ങൾ നൽകുകയും ചെയ്യുന്ന ശ്രീ കൃഷ്ണകുമാർ PS ഇന്നലെ ഒരു അഭിമുഖം നൽകുകയായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, നമ്മൾ അംഗപരിമിതർക്ക് വിഷമമുണ്ടാകരുതെന്ന് കരുതി അവരെ ഭിന്നശേഷിക്കാർ, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് വിളിക്കാറുണ്ടല്ലോ. നമ്മളെന്തോ കരുതുന്നത് അവർ തങ്ങളുടെ ഭിന്നമായ ശേഷികൾ ഉപയോഗിച്ച് നമ്മുടെ പടവുകളും പൊതുശൗചാലയങ്ങളും ഉപയോഗിക്കുമെന്നാണ്. ഉദാഹരണം പറഞ്ഞതാണ്, നമ്മളെല്ലാം ആരോഗ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണല്ലോ പൊതു ഇടങ്ങളും സംവിധാനങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഭിന്നശേഷിക്കാരെന്നല്ല അംഗപരിമിതർ, ഡിസേബിൾഡ് എന്ന് തന്നെ വിളിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അത്യാവശ്യം ചലിക്കാൻ പോലും മൊബിലിറ്റിക്ക് പരിമിതികളുണ്ടെന്ന് ലോകം തിരിച്ചറിയൂ. നാഥൻ്റെ സ്നേഹകാരുണ്യവും ഇതുപോലെ തന്നെയാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേയുള്ളൂ. അവൻ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തൻ്റെ ഇടങ്ങളെ ഒരുക്കുന്നു, നമ്മെ സ്വീകരിക്കാൻ തന്നെ ഒരുക്കുന്നു.